ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നമ്മളിപ്പോൾ ഉള്ളത് കാരവാനിലാണ്. ഒരു ഫുഡ് വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോൾ ഇട്ടിട്ടുണ്ടായി യൂട്യൂബിൽ. അപ്പോൾ കുറേ പേർക്കും ഫുഡ് വ്ലോഗ്സ് കാണാൻ താല്പര്യമുണ്ട്. സോ ഞങ്ങൾ ഫുഡ് വ്ലോഗ് എടുക്കാൻ നേരം ഒരു ഫുഡിന് വേണ്ടി മാത്രമായിട്ട് റീൽസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫ്രോസൺ ഫുഡി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ ഞാനും ഉച്ചും കൂടി തുടങ്ങിയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ ഈ ഫുഡിൻ്റെ ഐറ്റംസ് അതിൻ്റെ പ്രൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്തേക്കാം. ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. നല്ല ഇതുണ്ട്. ഇത് പൊക്കോട്ടല്ലേ. അപ്പോൾ കാരവാനിൽ ഞങ്ങൾ വന്നേക്കണം ഒരു ബ്രൗണി വെച്ച് ചോക്ലേറ്റ് സോസ് കഴിക്കാൻ വേണ്ടി. അത് ഞങ്ങൾ കഴിച്ചിട്ടുള്ളതാണ്. അതെ, അമ്മയുടെയൊക്കെ മെയിൻ സ്പോട്ടായിരുന്നു ഇവിടെ. അപ്പോൾ അമ്മയെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഈ സ്പോട്ട്. നേരത്തെ ഇവിടെ വന്നപ്പോൾ 120 ബ്രൗണിക്ക്. അത് കഴിഞ്ഞ 130 ഓക്കെ, ഇപ്പം 150. ഇതാണ് ഗൈസ്, 20 രൂപയുടെ ബേക്കറി ബ്രൗണിയാണ് കാണിക്കാൻ. അതേ ലെങ്ത് തന്നെ ഉണ്ട്. അതേ ലെങ്ത് തന്നെ സെയിം ലെങ്ത്. ഇതാണ് ഗൈസ്, അപ്പൊ 20 രൂപയുടെ നമ്മുടെ ബ്രൗണി കണ്ടു. നല്ല തിക്കായിട്ടില്ലേ? അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. അതിന് മറ്റേന് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതിന് ഇതിൻ്റെതായ ടേസ്റ്റ്. ഇതിന് നമ്മളിപ്പോ ഈ നമ്മുടെ ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്ത് ഒഴിച്ചത് ദാസാണേ. എന്നാലും പക്ഷെ അതിന് വേറെ ടേസ്റ്റ്, ഇതിന് വേറെ ടേസ്റ്റ്. എന്നാലും ടേസ്റ്റ് രണ്ടിനും. ഇതൊക്കെ നമ്മൾ എല്ലാം കൂടെ കഴിച്ച് ഞങ്ങളൊരു രസത്തിലാവും. പിന്നെയല്ലേ കഴിച്ച് 35 രൂപയുടെ ഷാർജ ചെയ്ക്കും. ഞങ്ങൾ കോളേജിൽ നിന്ന് വരുമ്പോൾ വെറുത്താ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കഴിക്കാറുള്ളതാണ്. അത് വെറുത്താണ്. പക്ഷേ ഇപ്പോൾ തൊണ്ടവിനെ വേണ്ടി നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബും. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ഞങ്ങളുടെ ഫേവറേറ്റ് സ്നാക്സ് തന്നെയാണ്. എന്താണ്? ഉന്നക്കായും വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇത് കഴിക്കാം. എൻ്റെ ബ്രെഡ് ഷവർമ ഇവിടെ ഇല്ല ഗൈസ്, അത് കുറച്ച് നേരം കഴിയും. സോ ഹേനയുടെ ഉന്നക്കായ കഴിക്കാം. ഗൈസ് ഉന്നക്കായ 20 രൂപയുള്ളു. നമ്മൾ മഴയത്ത് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. അയ്യോ, അപ്പൊ ഇതാ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് ഉള്ളിൽ സെറ്റാക്കി വെച്ചേക്കാനാണ്. മധുരമൊക്കെ ഉണ്ട്. നല്ല വള്ളികുട്ടി പോയി. വള്ളികുട്ടി പോയിട്ട് ബ്രോക്കറിനെ പോലെ നടക്കണം. നമ്മളിപ്പോ ഇവിടുന്ന് ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഇല്ല. അങ്ങനെ കൊറേ പിന്നെ ഇവിടെ ഒക്കെ ഓഫർ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ സംഭവം കഴിച്ച് നമ്മൾ ഗർജിക്കാൻ പറ്റുന്ന ഹേനാച്ചു സെലിബ്രേഷൻസ് ആണ് ഇത്. മറ്റേ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ഇരിക്കണം. മാർസ്, ബൗണ്ടി, സ്നിക്കേഴ്സ് എല്ലാം ഉണ്ടാവും. ഇതിന് 1001 ആണ് എം ആർ പി. ചെറിയ ചെറിയ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പൊ ഗൈസ്, പാം ട്രീ നമ്മൾ വാങ്ങിച്ച സംഭവങ്ങളാണ് നിങ്ങൾ. ഞങ്ങൾ ഇത് കൊടുക്കാത്തതിന്റെ പ്രാന്ത് കയറിയിരിക്കണേ. അല്ല, മുടിയൊക്കെ ഇട്ടാത്തോണ്ട് പ്രാന്തി കുഞ്ഞായിട്ടിരിക്കുകയാണ് ഈ സാർ. ഞങ്ങളുടെ 5, 10, 20 രൂപയുടെ ചെറിയ ചെറിയ മിഠായികൾ. അപ്പൊ ഇമ്പോർട്ടഡും ഉണ്ട്, നോൺ ഇമ്പോർട്ടഡും ഉണ്ട്. നമുക്ക് അപ്പൊ ആദ്യം മാഷ്മെല്ല് തന്നെ കൊട്ടിക്കാം ഗൈസ്. വടം വലി ഒലിക്കാം. കണ്ടിട്ടുണ്ടാവും 45 രൂപയുടെ. പിന്നെ 20-25 രൂപയുടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയാൽ കിണ്ടർ ജോയ്. പക്ഷെ നിങ്ങൾ കാണാൻ പോണത് കണ്ടു. നമുക്ക് പൊളിച്ച് കഴിച്ചു നോക്കാം. അപ്പൊ ഗൈസ്, ഇതാണ് ഷോർട്സിൽ അച്ചു പറഞ്ഞ നല്ല ചൂയ ആയിരിക്കും എന്നാ പറയണേ. ഞാൻ കഴിച്ചിട്ടില്ല, ഇവള് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സ്കൂളില് ഒരു കൊച്ചു ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ജെല്ലി പോലെ ഇരിക്കണോ, നല്ല ചൂയ ശരിയാണ്. അപ്പൊ അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ പൊട്ടാസ് ഗൈസ്, മാജിക് ബോക്സ് ആണ്. പൊട്ടണ സൗണ്ട് കേട്ടാ. ചുപ്പാ ചുപ്സ് എന്ന് പറഞ്ഞാലേ 30-ന്റെ ഉണ്ട്. ഇതിന്റെ വലുത്, ഇതിന്റെ ചെറുതാണ് 5-ന്റെ. ഈ പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും. ബനാന ചുയിങ്കം എല്ലാവർക്കും അറിയാലോ. പൊട്ടിക്കാനുള്ള സാധാരണ ലോലിപോപ്സ്. ഉച്ച
കഴിച്ചിട്ടില്ല. എന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് കഴിച്ചോണ്ട് ഞങ്ങക്ക് വയറുനിറഞ്ഞു. അതെ അതെ, ബ്രോഡ്വേ വിടാൻ പോവാണ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റേ കലൂർ സ്റ്റേഡിയത്തിലോട്ടാണ് ഗൈസ്. അവിടെ ഞങ്ങള് മിക്ക ഫുഡ് ബ്ലോഗറിന്റെ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറ്റേ ലവ് കട്ട്ലേറ്റ് എന്നും പറഞ്ഞ് ഞങ്ങളപ്പോ അത് കഴിച്ചു. തം ബിരിയാണി വേണോ? വേണ്ട. ഷവർമ ഡാഡി, ഷവർമയുടെ ഡാഡി എന്റെ കൂടെ വന്നു. നമ്മളിപ്പോ ഉള്ളത് ലവ് കട്ട്ലേറ്റിലാണ്. ഞങ്ങള് 4 മണി വരെ കാത്തിരുന്ന് ഞങ്ങൾ ഈ സ്റ്റേഡിയം ഗ്രൗണ്ട് ഫുള്ള് ഇങ്ങനെ കറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. റീൽസ് എടുത്തു കിടക്കുമായിരുന്നു. അപ്പൊ ആ റീൽസ് കാണാനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നോക്കെടുത്ത് അടിയിൽ കൊടുത്തിട്ടുണ്ട്. കാന്താരി ആയിരുന്നു. 1 മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളിപ്പോ ചോദിക്കാൻ പോവാണ്. ഇതില് സൗണ്ട് കേൾക്കുമ്പോ നമ്മൾ അവിടെ പോയി ഓർഡർ വാങ്ങണം. നമ്മളിപ്പോ ഒരു 38-35 ആ റേറ്റിലാ വന്നത് കട്ട്ലേറ്റ്സ്. നല്ല കാന്താരിയാണ് നമുക്ക് കഴിക്കേണ്ടത്. കാന്താരി നല്ല ടേസ്റ്റ്. അതെ അതെ. എത്ര കാന്താരിക്ക്? കാന്താരിക്ക് 35. നമ്മൾ വാങ്ങിക്കണല്ലേ ഇപ്പൊ 35. അമ്മക്കും കാന്താരി ചിക്കൻ കട്ട്ലേറ്റ് ഓർഡർ ചെയ്യാൻ പോയേക്കുമായിരുന്നു. അവരും ട്രൈ ചെയ്യട്ടെ. അവര് ട്രൈ ചെയ്യുമ്പോൾ റിയാക്ഷൻ വീഡിയോ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഗൈസ് നമുക്ക് അപ്പൊ പാർസൽ റെഡി. വീട്ടിലെത്തി അങ്ങോട്ട് അടി. എന്തായിട്ടാണ്? പിന്നെ എരിവുണ്ട്. നല്ല പച്ചമുളക്. അത് കാന്താരിയാണ്. കാന്താരി അത്യാവശ്യം. നമ്മൾ എങ്ങനെ പോകണമെന്ന് എനിക്കതിന് ഒരു നിശ്ചയമില്ല. അപ്പൊ ഞങ്ങൾ ഷിഫുസിന്ന് മൊമോസ് ട്രൈ ചെയ്യാൻ പോണേന്ന് ഇസേം വരണ്ട് നമ്മുടെ കൂടെ അല്ലേ ഇസ. ഇച്ചു ബാ പോവാം. തച്ചു പോ. ഇതാണ് ഗൈസ് ബട്ടർ മൊമോസ്, ഇത് മഞ്ചൂരിയൻ മൊമോസ്. ഒരു ദിവസം ഫുഡ് ബ്ലോഗർ ആക്കാൻ നോക്കിയ ഞങ്ങളിപ്പോ ഈ അവസ്ഥയായി. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഞങ്ങള് ഇങ്ങനെ ഫുഡ് ബ്ലോഗർ ആകാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ വേറെ ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല. എന്നാലും നമ്മള് ഇടക്കിടക്കൊക്കെ അതൊക്കെ ഇടും. പക്ഷെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. ഞങ്ങളൊരു പേജ് തുടങ്ങിയിട്ടുണ്ട് ഫ്രോസൺ ഫുഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഫുഡ് ഷോർട്സ് ഒക്കെ കിട്ടാൻ പറ്റും. അപ്പൊ നമുക്ക് ഏതായാലും ഫുഡിൻ്റെ ഒക്കെ എടുക്കും ഞങ്ങൾ ഇനിയും. അപ്പൊ അത് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക ഗൈസ് മറക്കാതെ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ.